ഉണ്ടാകട്ടെ വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ ദൈവം തന്ന നല്ല സമയത്തിന് ആദരവിട്ട് സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം അതിന്റെ 5 വാക്യം അതിപ്രകാരമാണ് അവരോട് പറഞ്ഞത് നിങ്ങളുടെ അപ്പന്റെ മുഖം എൻ്റെ നേരെ മുമ്പേ പോലെ അല്ല എന്ന് ഞാൻ കാണുന്നു എങ്കിലും എൻ്റെ അപ്പന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു യാക്കോബ് എന്ന ദൈവഭക്തനായ വ്യക്തി അവരെ ഭാര്യയോടും മക്കളോടും പറയുന്ന വചനമാണ് നാം വായിച്ചു കേട്ടത് അവരുടെ അപ്പൻ യാക്കോബിൻ്റെ പ്രതിഫലങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞെങ്കിലും യാക്കോബ് സേവിക്കുന്ന ദൈവം യാക്കോബിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ അപ്പൻ സേവിച്ച ദൈവത്തെ യാക്കോബും സേവിക്കുവാനായിട്ടിടയായി അവൻ്റെ ജീവിതയാത്രയിൽ ദുർഘട നിമിഷങ്ങളിലൊക്കെയും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോട് കൂടെ ഇരുന്നു അവനായിരുന്ന ആ സാഹചര്യങ്ങളിലെ അവനെ ചതിക്കുവാനായിട്ട് അവൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം മാറ്റുന്ന അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ യാക്കോബ് എന്ന ദൈവഭക്തനായ മനുഷ്യനെ ഉറപ്പിച്ചു നിർത്തിയത് പ്രത്യാശയും ധൈര്യവും നൽകിയത് ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവുമായിരുന്നു ഇന്ന് പല രീതിയിലും ചതിക്കപ്പെട്ടവർ നിരവധിയുണ്ട് അല്ലെങ്കിൽ തങ്ങൾ ചെയ്ത അധ്വാനത്തിന് കൂലി ലഭിക്കാതെ പ്രതിഫലം ലഭിക്കാതെ ഭാരപ്പെടുന്ന അനേക വ്യക്തികൾ ജോലിയുണ്ട് ജോലി ചെയ്തിട്ടും അതിനുള്ള പ്രതിഫലമില്ല വേതനമില്ല അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ എന്നാൽ ആരോടാണ് നാം പരാതി പറയുന്നത് ആരുടെ അടുക്കലാണ് നമ്മുടെ സങ്കടം ബോധിപ്പിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ ദാവീദ് ഇപ്രകാരം പറയുന്നു ഞാൻ കാലത്തും വൈകുന്നേരത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് കണ്ണുനീരോടെ അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് അവർ ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരുടെ പക്ഷത്ത് ഇരിക്കുന്നു ആരൊക്കെ ചതിക്കുവാനായിട്ട് ശ്രമിച്ചാലും ആരൊക്കെ പ്രതിഫലം മാറ്റിമറിച്ചാലും സർവശക്തനായ ദൈവം നമ്മുടെ അധ്വാനത്തിന് പ്രതിഫലം തരുമെന്നത് ദൈവവചനത്തിലുടനീളം നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ യോസേഫ് എന്നൊരു വ്യക്തിയെ എടുത്തു നോക്കുമ്പോൾ സഹോദരന്മാരാൽ ത്യജിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് അന്യനാട്ടിലെത്തിച്ചേർന്ന യോസേഫ് എന്ന വ്യക്തിയുടെ അനുഭവങ്ങൾ നന്മ മാത്രം ചെയ്തു ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രം ചെയ്തു അവിടെ എഴുതിയിരിക്കുന്നത് നാം വായിക്കുന്നത് ഇപ്രകാരമാണ് യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി കാരാഗ്രഹത്തിൽ അതായത് ജയിലിലെ ആകുന്ന അവസരങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വന്നു അപ്പോഴും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം വിചാരിക്കുന്നത് അനുകൂല സാഹചര്യങ്ങളിലാണ് ദൈവം നമ്മുടെ പക്ഷത്തുള്ളത് എന്ന് എന്നാൽ നമ്മുടെ പ്രതികൂലങ്ങളിലെ നമ്മുടെ ഇരുട്ടിൻ്റെ അനുഭവങ്ങളിലെ ആരും നമ്മെ സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങളിലെ നമ്മെ മറ്റുള്ളവർ ചതിച്ച് നമ്മുടെ പ്രതിഫലം മാറ്റിക്കളയുന്ന അവസരത്തിലോ നീ ഒരു ദൈവ പൈതലെങ്കിൽ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയെങ്കിൽ ദൈവം നിന്നോട് കൂടെ ഇരിക്കും അതിൽ നിന്നെല്ലാം നിന്നെ വിടുവിച്ചേ എല്ലാറ്റിനുമുള്ള പ്രതിഫലം നിനക്ക് നൽകി തരുമെന്നത് സത്യമാണ് ഈ വചനപ്രകാരം ദൈവസന്നിധിയിൽ അടുത്തിരിപ്പാൻ ദൈവത്തോട് സങ്കടങ്ങളെ ബോധിപ്പിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ചന് നൽകി തന്ന വചനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ദൈവവചനപ്രകാരം നിലനിൽപ്പാൻ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവപ്പാൻ തക്കോണം വചനം കേട്ട് എല്ലാവരെയും ദൈവം ഒരുക്കണം സഹായിക്കണം എല്ലാ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു